നമസ്കാരം, ന്യൂസ് അറ്റ് വണ്ണിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മെഡിക്കൽ ബന്ദിൽ വലഞ്ഞ ജനം. ഡോക്ടർ മാച്ചു വെച്ചിട്ട് പോയി എഴുതി. ഞാൻ പറഞ്ഞു ഒരെണ്ണമെങ്കിലും നോക്കണം, എനിക്ക് ബ്ലഡ് നോക്കിയാലേ അത്യാവശ്യമാണെങ്കിൽ എന്റെ അസുഖം എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ. കൊച്ചിയിലെ കൊക്കൈൻ വേട്ടയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. ഇടപാട് നിയന്ത്രിച്ചത് ബ്രസീലിൽ നിന്ന്, കൊക്കൈൻ എത്തിച്ചത് കൊച്ചിയിലെ ഹോട്ടലിലേക്ക്. ഭൂമി ഇടപാടിൽ 7 പിഴവുകൾ സംഭവിച്ചെന്ന് സിറോ മലബാർ സഭ. മുഴുവൻ പണവും കിട്ടും മുൻപേ തന്നെ ഭൂമിയുടെ അവകാശം കൈമാറിയത് ഗുരുതര പിഴവ്. വിൽപ്പന സംബന്ധിച്ച നിർദ്ദേശങ്ങളെല്ലാം ലംഘിച്ചെന്നും അതിരൂപത. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. ദേശീയ മെഡിക്കൽ കമ്മീഷൻ ബില്ലിനെതിരായ IMA മെഡിക്കൽ ബന്ദിന്റെ പേരിൽ രോഗികളെ ശിക്ഷിച്ച് ഡോക്ടർമാർ. കടുത്ത പനിയുമായി എത്തിയയാളെ ചികിത്സിച്ചുകൊണ്ടിരുന്ന ഡോക്ടറെ ഒരു വിഭാഗം ഡോക്ടർമാർ വിളിച്ചിറക്കിക്കൊണ്ടുപോയി. പാച്ചല്ലൂർ സ്വദേശി അംബിക കടുത്ത പനിക്ക് ചികിത്സ തേടി അതിരാവിലെ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ എത്തിയതാണ്. ഡോക്ടർക്ക് മുന്നിലെത്തിയപ്പോൾ ഡോക്ടറെ സമരക്കാർ പിടിച്ചിറക്കിക്കൊണ്ടുപോയി. കരഞ്ഞു പറഞ്ഞിട്ടും ചികിത്സിക്കാൻ തയ്യാറായില്ല. അവര് എന്റെ ചീട്ടെല്ലാം മാച്ചു വെച്ചിട്ട് പോയി. ഞാൻ രാവിലെ 6:30 അതിനകത്ത് കയറിയതാണ്. രാത്രി ഇന്നലെ ഉറങ്ങിയില്ലായിരുന്നു. ബന്ദ് കാരണം സർക്കാർ ആശുപത്രികൾ രോഗികൾക്ക് സമയത്ത് ചികിത്സ കിട്ടിയില്ല. 1 മണിക്കൂർ വൈകിയാണ് OPകളിൽ ഡോക്ടർമാർ എത്തിയത്. ഇതോടെ ചികിത്സയ്ക്കായി മണിക്കൂറുകളോളം രോഗികൾ കാത്തു നിൽക്കേണ്ടി വന്നു. ഡോക്ടർമാർ ഈ രീതിയിൽ ഇങ്ങനെ സമരവും കാര്യങ്ങളൊക്കെ പിടിക്കുകയാണെങ്കിൽ നമ്മുടെ കാര്യം അധോഗതിയാണ്. സ്വകാര്യ ആശുപത്രികൾ പൂർണ്ണമായും OPകൾ ബഹിഷ്കരിച്ചു. അതേസമയം അത്യാഹിത വിഭാഗങ്ങളെ സമരം ബാധിച്ചില്ല. ദേശീയ മെഡിക്കൽ കമ്മീഷൻ ബിൽ പാസ്സായാൽ ഇതര ചികിത്സാ വിഭാഗങ്ങൾക്ക് ബ്രിഡ്ജ് കോഴ്സിലൂടെ അലോപ്പതി ചികിത്സിക്കാൻ അവസരം കിട്ടും. ഒപ്പം MBBS കഴിഞ്ഞവർക്ക് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ നെക്സ്റ്റ് പരീക്ഷ കൂടി പാസ്സാകണം. രാജ ഡോക്ടർമാരെ സൃഷ്ടിക്കുവാൻ, ബാക്ക്ഡോർ എൻട്രിയിലൂടെ മോഡേൺ മെഡിസിൻ പ്രാക്ടീസ് ചെയ്യുവാൻ, ബ്രിഡ്ജ് കോഴ്സിലൂടെ പല ഇതര വൈദ്യശാസ്ത്ര ശാഖയിലുള്ളവർക്ക് മോഡേൺ മെഡിസിനിലേക്ക് കടന്നുകയറാനുള്ള ലൈസൻസ് കൊടുക്കുന്ന ഒരു അവസരം ഉണ്ടാക്കാൻ പോവുകയാണ്. ഡോക്ടർമാർ രാജ്ഭവന് മുന്നിൽ ധർണയും സംഘടിപ്പിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. ഇന്ത്യയിലേക്ക് 25 കോടിയുടെ മയക്കുമരുന്ന് എത്തിച്ചത് ബ്രസീലിലെ സാവോ പോളോ കേന്ദ്രീകരിച്ചുള്ള രാജ്യാന്തര റാക്കറ്റ് എന്ന് കണ്ടെത്തി. അറസ്റ്റിലായ ഇടനിലക്കാരി ജൊഹാനയോട് കൊച്ചിയിലെ ഹോട്ടലിലെത്താനാണ് നിർദ്ദേശം നൽകിയത്. കേന്ദ്ര നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ നടത്തിയ അന്വേഷണത്തിലാണ് ലഹരിമരുന്നിടപാടിന്റെ കൂടുതൽ വിവരങ്ങൾ കിട്ടിയത്. ലാറ്റിനമേരിക്കൻ രാജ്യമായ ബ്രസീലിൽ നിന്ന് കൊണ്ടുവന്ന 5 കിലോ കൊക്കൈൻ കൊച്ചിയിലെത്തിക്കാനായിരുന്നു ഇടനിലക്കാരിക്ക് ലഭിച്ചിരുന്ന നിർദ്ദേശം. കൊച്ചി നഗരത്തിലെ ഒരു 4-സ്റ്റാർ ഹോട്ടലിൽ ജൊഹാനയ്ക്കായി മുറി ഏർപ്പാടാക്കിയിരുന്നു. എന്നാൽ ഓൺലൈൻ വഴി ആരാണ് മുറി ബുക്ക് ചെയ്തതെന്ന് കണ്ടെത്തിയിട്ടില്ല. ആരെ കാണണമെന്നോ എങ്ങോട്ട് പോകണമെന്നോ ഹോട്ടലിൽ എത്തിയ ശേഷം അറിയിക്കാമെന്നായിരുന്നു സാവോ പോളോയിൽ നിന്ന് ജൊഹാനയെ അറിയിച്ചിരുന്നത്. $4,000 ഇടനിലക്കാരിയായ ജൊഹാനയ്ക്ക് ലഹരിമരുന്ന് റാക്കറ്റ് പ്രതിഫലമായി നിശ്ചയിച്ചിരുന്നത്. സാവോ പോളോയിൽ നിന്ന് കൊക്കൈൻ എത്തിച്ച 3 കേസുകൾ 2 മാസത്തിനുള്ളിൽ കൊച്ചിയിൽ മാത്രം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 3 കേസിലും സാവോ പോളോ ബ്രസീലിനാണ് വന്നത്. പക്ഷെ 3 ആളും ഡിഫറൻറ്റ് ഇതാണ്, ഓപ്പറേറ്റേഴ്സാണ്. ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അവരെ ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാർ ചിലപ്പോൾ വേറെ ആയിരിക്കും. ഒരു കോമൺ ലിങ്ക് നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. മലിനീകരണ നിയന്ത്രണ സംവിധാനങ്ങൾ എത്രയും പെട്ടെന്ന് സജ്ജമാക്കണമെന്ന ഹൈക്കോടതി ഉത്തരവിന് പുല്ലുവില നൽകി PV അൻവർ MLA. പാർക്കിന് ഇനിയും ലൈസൻസ് നൽകിയിട്ടില്ലെന്ന് മലിനീകരണ നിയന്ത്രണ ബോർഡ് വ്യക്തമാക്കുന്നു. 2 മാസം മുൻപാണ് പാർക്കുമായി ബന്ധപ്പെട്ട PV അൻവർ MLA നിയമലംഘനത്തിൽ കോടതി ഇടപെട്ടത്. മലിനീകരണ നിയന്ത്രണ സംവിധാനങ്ങൾ സജ്ജമാക്കിയിട്ടില്ലെന്ന് ബോധ്യപ്പെട്ട മലിനീകരണ നിയന്ത്രണ ബോർഡ് പാർക്കിന്റെ ലൈസൻസ് റദ്ദു ചെയ്തിരുന്നു. ഈ നടപടി ചോദ്യം ചെയ്താണ് PV അൻവർ ഹൈക്കോടതിയെ സമീപിച്ചത്. തന്റെ ഭാഗം കേൾക്കാതെയാണ് ബോർഡ് തീരുമാനമെടുത്തതെന്ന അൻവറിന്റെ ഹർജി പരിഗണിച്ച കോടതി സംവിധാനങ്ങൾ എത്രയും പെട്ടെന്ന് സജ്ജമാക്കാൻ നിർദ്ദേശിച്ചു. അതുവരെ തൽസ്ഥിതി തുടരാനുമാണ് നിർദ്ദേശം നൽകിയത്. പാർക്കിൽ സ്ലഡ്ജ് ഡ്രെയിനിങ് ബെഡ്, സോക്ക് പിറ്റ്, സ്യുവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് എന്നിവ സജ്ജമാക്കിയതായി PV അൻവർ പിന്നീട് ബോർഡിനെ അറിയിച്ചു. ബോർഡ് പ്രതിനിധികൾ പാർക്ക് സന്ദർശിച്ചു. എന്നാൽ കോടതി ഇടപെട്ട് 2 മാസം പിന്നിട്ടിട്ടും പാർക്കിന് ലൈസൻസ് ഇല്ലെന്നാണ് മലിനീകരണ നിയന്ത്രണ ബോർഡ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അതായത് സംവിധാനങ്ങൾ ഇപ്പോഴും സജ്ജമാക്കിയിട്ടില്ലെന്ന് വ്യക്തം. തൽസ്ഥിതി തുടരാമെന്ന കോടതി വിധിയുടെ മറവിലാണ് പാർക്ക് ഇപ്പോഴും പ്രവർത്തിക്കുന്നത്. ഈ കോടതി വിധി ചൂണ്ടിക്കാട്ടിയാണ് കൂടരഞ്ഞി പഞ്ചായത്തും പാർക്കിന് പച്ചക്കൊടി കാട്ടുന്നത്. കോഴിക്കോട് നിന്ന് ബിനുരാജ്, ഏഷ്യാനെറ്റ് ന്യൂസ്. 7 പിഴവുകൾ സംഭവിച്ചെന്ന എറണാകുളം അങ്കമാലി അതിരൂപത. സിറോ മലബാർ സഭയിലെ വിവാദമായ ഭൂമിയിടപാടിൽ 7 വിധത്തിലുള്ള പിഴവുകൾ സംഭവിച്ചെന്ന എറണാകുളം അങ്കമാലി അതിരൂപതയുടെ വിലയിരുത്തൽ. മുഴുവൻ പണവും കിട്ടുന്നതിന് മുൻപ് തന്നെ കൊച്ചിയിലെ കോടികൾ വിലമതിക്കുന്ന ഭൂമി തുണ്ടുതുണ്ടായി മുറിച്ചുവിറ്റത് അതിരൂപതയിലെ ഉത്തരവാദിത്തപ്പെട്ടവർ പോലും അറിയാതെയാണ്. കർദിനാൾമാർ ജോർജ് ആലഞ്ചേരി അടക്കമുള്ളവർക്കെതിരെ 6-അംഗ കമ്മീഷന്റെ അന്വേഷണം തുടരുമ്പോഴും തങ്ങൾക്ക് സംബന്ധിച്ച പിടിപ്പുകേട് സംബന്ധിച്ച് എറണാകുളം അങ്കമാലി അതിരൂപത എത്തിച്ചേർന്നിരിക്കുന്ന നിഗമനങ്ങൾ ഇങ്ങനെയാണ്. 1. അങ്കമാലി മറ്റൂരിൽ മെഡിക്കൽ കോളേജിനായി സ്ഥലം വാങ്ങുന്നതിന് 60 കോടി രൂപ ബാങ്ക് ലോൺ എടുത്തത് ദീർഘവീക്ഷണമില്ലാത്ത നടപടിയായിപ്പോയി. വാർഷിക വരുമാനത്തിൽ മിച്ച വരുമാനം അധികമില്ലാത്ത അതിരൂപതയെ കടക്കണിയിലേക്ക് ഇത് തള്ളിയിട്ടു.
രണ്ട് അതിരൂപതയുമായുള്ള കരാർ ലംഘിച്ച് കൊച്ചി നഗരത്തിൽ അഞ്ചിടങ്ങളിലായുള്ള ഭൂമി 36 പേർക്ക് തുണ്ടുതുണ്ടായി മുറിച്ചുവിറ്റത് സഭാ തീരുമാനത്തിന് വിരുദ്ധമാണ്. കാനോനിക സമിതികളോ സഹായമെത്രാന്മാരോ ഇക്കാര്യം അറിഞ്ഞില്ല. മൂന്ന്, 27 കോടി രൂപയുടെ ഭൂമി വിറ്റതിന് 9 കോടി രൂപ മാത്രമാണ് അതിരൂപതയ്ക്ക് കിട്ടിയത്. മുഴുവൻ പണവും കിട്ടും മുമ്പേ തന്നെ ഭൂമികളെല്ലാം ആധാരം ചെയ്തു കൊടുത്തത് എന്തിനെന്ന് അന്വേഷിക്കേണ്ടതാണ്. 4, സഭാസമിതികളിൽ ആലോചനയ്ക്ക് വരുന്നതിന് മുമ്പേ തന്നെ വിൽക്കാനുള്ള ചില ഭൂമികൾക്ക് അഡ്വാൻസ് വാങ്ങിയതും വീഴ്ചയാണ്. ഔദ്യോഗിക തീരുമാനമാകും മുമ്പേ തന്നെ ഭൂമി വിൽക്കാൻ ആരൊക്കെയോ തീരുമാനിച്ചെന്ന് വ്യക്തം. 5, കിട്ടാനുള്ള 18 കോടിക്ക് പകരമായി കോടികൾ പിന്നെയും ബാങ്ക് ലോൺ എടുത്ത് കോട്ടപ്പടിയിലും മൂന്നാറിലും 42 ഏക്കർ ഭൂമി വാങ്ങിയത് അതിരൂപത അറിഞ്ഞിട്ടില്ല. 6, കോട്ടപ്പടിയിലും മൂന്നാറിലും ഭൂമി വാങ്ങുന്നതിനായി 10 കോടി പിന്നെയും ലോൺ എടുത്തത് സഭ അറിഞ്ഞിട്ടില്ല. 7, സഭാ കാനോനിക സമിതികളുടെ അനുവാദവും അന്വേഷണവും ഇല്ലാതെ മേലിൽ അതിരൂപതയ്ക്കായി യാതൊരു ഭൂമിയും വാങ്ങരുതെന്ന മുൻ നിർദ്ദേശവും ലംഘിക്കപ്പെട്ടു. ഇതിൽ നേതൃത്വം കൂടി ഇൻവോൾവഡ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ട്. പിതാക്കന്മാരും എല്ലാവരും ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ കൂടെയാണ് പോകുന്നത്. ഉത്തരവാദികൾ ആരായാലും അന്വേഷണ റിപ്പോർട്ട് കിട്ടിയ ശേഷം മുഖം നോക്കാതെ നടപടി ഉണ്ടാകുമെന്നാണ് അതിരൂപത ആവർത്തിക്കുന്നത്. കൊച്ചിയിൽ നിന്ന് ജോഷി കുര്യൻ, ഏഷ്യാനെറ്റ് ന്യൂസ്. സഭയുടെ ഭൂമി കച്ചവടത്തെ പരിഹസിച്ച ജേക്കബ് തോമസ് കുറഞ്ഞ തുകയ്ക്ക് കോടികളുടെ ഭൂമി വിറ്റതിനെക്കുറിച്ച് ഫേസ്ബുക്ക് പോസ്റ്റിലാണ് വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. പാഠം 3 അരമനക്കണക്ക് എന്ന പേരിലാണ് പോസ്റ്റ്. 22 കോടി വിലമതിക്കുന്ന ഭൂമിക്ക് കിട്ടിയത് 9 കോടി രൂപ മാത്രമാണ്. അഴിമതി അർബുദമാണ്. വഴിയും സത്യവും എവിടേക്കാണെന്നും ജേക്കബ് തോമസ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ചോദിക്കുന്നു. സിപിഎമ്മിൽ സമ്മേളനകാലം. സിപിഎം കോഴിക്കോട്, കോട്ടയം ജില്ലാ സമ്മേളനങ്ങൾക്ക് തുടക്കമായി. കോഴിക്കോട് സമ്മേളനം പിണറായി വിജയനും കോട്ടയം സമ്മേളനം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസിനും ബിജെപിക്കും ബദൽ ശക്തി ദേശീയ തലത്തിൽ ഉണ്ടാകണമെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു. ബിജെപിക്ക് ബദലാകാൻ കോൺഗ്രസിന് കഴിയില്ല. രാഹുൽഗാന്ധി വന്നതുകൊണ്ട് കോൺഗ്രസിന്റെ നയങ്ങളിൽ മാറ്റം ഉണ്ടായിട്ടില്ലെന്നും കോടിയേരി പറഞ്ഞു. മുഖ്യ വിപത്ത് ബിജെപിയാണ്. അതുകൊണ്ട് ബിജെപിക്കെതിരായിട്ടുള്ള പോരാട്ടം രാജ്യത്ത് നടത്തിയെടുക്കണം. വർഗീയതക്കെതിരെ ഉറച്ച നിലപാട് സ്വീകരിക്കുന്ന ഒരു ബദൽ ശക്തി അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ വളർത്തിയെടുക്കും. അത്തരമൊരു ബദൽ ശക്തിയായിട്ട് വളരാൻ കോൺഗ്രസിന് കഴിയില്ല. രാഹുൽ ഗാന്ധിയെ കൊണ്ടുവന്നു എന്നതുകൊണ്ട് കോൺഗ്രസ് നയപരമായ ഒരു മാറ്റവും വന്നിട്ടില്ല. തെരഞ്ഞെടുപ്പ് കൂട്ടുകെട്ട് നയങ്ങളുടെ അടിസ്ഥാനത്തിലാകണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ബിജെപിയെ തോൽപ്പിക്കാൻ കോൺഗ്രസുമായി കൂട്ടുചേരുന്നത് ശരിയല്ലെന്നും പിണറായി കോഴിക്കോട്ട് പറഞ്ഞു. തെരഞ്ഞെടുപ്പിന്റെ രംഗത്ത് കൃത്യമായ നയവ്യക്തത വേണം. ആ നയവ്യക്തതയുടെ അടിസ്ഥാനത്തിലാണ് രാഷ്ട്രീയ കൂട്ടുകെട്ടുണ്ടാകുന്നത്. ബി ജെ പി ഇപ്പം നടപ്പാക്കുന്നതും ഇപ്പൊ പ്രതിപക്ഷത്താണ് കോൺഗ്രസ് എങ്കിലും കോൺഗ്രസിന്റെ നയവും തമ്മിൽ വലിയ വ്യത്യാസങ്ങളില്ല. രണ്ടും നവ ഉദാരവൽക്കരണത്തിന്റെ വക്താക്കളാണ്. അതുകൊണ്ട് തന്നെ നവ ഉദാരവൽക്കരണത്തിന്റെ ഒരു വക്താവിനെ കൂട്ടുപിടിച്ച് നവ ഉദാരവൽക്കരണത്തെ എതിർക്കാൻ കഴിയില്ല. വ്യക്തിയല്ല പാർട്ടിയാണ് വലുതെന്ന കൽക്കട്ട പ്ലീനം നിലപാട് പി ജയരാജൻ ലംഘിച്ചെന്ന് കണ്ണൂരിലെ ബ്രാഞ്ച് കമ്മിറ്റികളിൽ സിപിഎം റിപ്പോർട്ടിംഗ്. ജയരാജനെ മഹത്വവൽക്കരിച്ചുള്ള പ്രചാരണങ്ങൾ സംസ്ഥാന നേതൃപദവിയിലേക്ക് ഉയരാനുള്ള ശ്രമമാണെന്നും കുറ്റപ്പെടുത്തുന്നു. വ്യക്തിപൂജ വിവാദത്തിൽ ജയരാജനെതിരായ സംസ്ഥാന സമിതി നടപടി ഇന്നലെ മുതൽ ബ്രാഞ്ച് കമ്മിറ്റികളിൽ റിപ്പോർട്ട് ചെയ്തു തുടങ്ങി. ദൈവദൂതനായി വാഴ്ത്തിയുള്ള ജീവിതരേഖ, ജയരാജനെ മഹത്വൽക്കരിച്ച് പുറച്ചേരി ഗ്രാമീണ കലാവേദി തയ്യാറാക്കിയ സംഗീതശില്പം, ഭാവി ആഭ്യന്തരമന്ത്രിയായി കാണിച്ച് കണ്ണൂരിൽ ഉയർന്ന ഫ്ലക്സുകൾ, ഇത്തരം പ്രചാരണങ്ങൾ ജയരാജൻ നേരിട്ട് നടത്തിയതാണെന്ന് സംസ്ഥാന സമിതി കരുതുന്നില്ല. പക്ഷേ വ്യക്തിയിലേക്ക് കേന്ദ്രീകരിച്ച പ്രചാരണങ്ങൾ അറിഞ്ഞിട്ടും തടഞ്ഞില്ലെന്ന കുറ്റമാണ് മേൽഘടകം കണ്ണൂർ ജില്ലാ സെക്രട്ടറിക്ക് മേൽ ചുമത്തുന്നത്. പാർട്ടി എന്നതിലുപരി വ്യക്തികളിൽ ആകൃഷ്ടരായി ആൾക്കൂട്ടം പാർട്ടിയിലേക്ക് എത്തുന്ന പ്രവണതയുണ്ട്. അതേസമയം പാർട്ടിക്ക് വേണ്ടി ജയരാജൻ സഹിച്ച ത്യാഗങ്ങളും സർക്കുലറിന്റെ അവസാന ഭാഗത്തുണ്ട്. ജയരാജനെതിരെ 5 പേജുള്ള സർക്കുലറാണ് സംസ്ഥാന സമിതി തയ്യാറാക്കിയിരിക്കുന്നത്. നടപടി ഏരിയ സമിതി അംഗം നേരിട്ടെത്തിയാണ് ബ്രാഞ്ചുകളിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ വിളിച്ചുചേർക്കുന്ന ബ്രാഞ്ച് യോഗങ്ങളുടെ പ്രധാന അജണ്ടയും നടപടി റിപ്പോർട്ടിംഗ് തന്നെ. ജയരാജനുമേൽ ചുമത്തിയ UAPA പാർട്ടി പ്രചാരണങ്ങളിൽ വിതരണം ചെയ്ത രേഖയിൽ കൂട്ടിച്ചേർക്കൽ നടന്നതായി നേരത്തെ കണ്ടെത്തിയിരുന്നു. ജയരാജനെ ദൈവദൂതനായി വാഴ്ത്തിയ ഈ ജീവിതരേഖയാണ് നവംബറിൽ ചേർന്ന സംസ്ഥാന സമിതിയിൽ ചർച്ചയായത്. ജില്ലാ സമ്മേളനം നടക്കാനിരിക്കെ വരുന്നാളുകൾ ജയരാജന് മുന്നിൽ ഏറെ നിർണായകമാണ്. ഏഷ്യാനെറ്റ് ന്യൂസ്, കണ്ണൂർ. തുടരുന്നു. JDU മുന്നണി വിടുമെന്ന് വിശ്വസിക്കുന്നില്ലെന്ന ഉമ്മൻചാണ്ടി. മുന്നണി വിടേണ്ട സാഹചര്യം JDUവിനില്ല. നിതീഷ് കുമാറിന്റെ NDA ബന്ധത്തിൽ വിയോജിച്ചാണ് വീരേന്ദ്രകുമാർ MP സ്ഥാനം രാജിവെച്ചതെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു.
അല്ല, ഞാനത് വിശ്വസിക്കുന്നില്ല. കഴിഞ്ഞ ദിവസവും ശ്രീ വീരേന്ദ്രകുമാറുമായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു. അദ്ദേഹത്തിന് എം പി സ്ഥാനത്ത് തുടരുന്നതിനുള്ള ബുദ്ധിമുട്ട് അദ്ദേഹം ഞങ്ങളെ ഓട് വ്യക്തമാക്കിയിരുന്നു. കാരണം നിതീഷ് കുമാർ പിന്നെ ബി ജെ പിയുമായിട്ടുള്ള ഒരു ധാരണയുണ്ടാക്കി, അതിൽ നിന്ന് വ്യത്യസ്തമായ നിലപാട് അദ്ദേഹം എടുത്തു. ആ രാഷ്ട്രീയ നിലപാട് ശരിയാണെന്ന് വിശ്വസിക്കുകയാണ്. അപ്പം യു ഡി എഫ് കൊടുത്ത സീറ്റാണെങ്കിലും ഔദ്യോഗികമായിട്ട് പിന്നെ നിതീഷ് കുമാർ നയിക്കുന്ന ജനതാദളിൻ്റെ പിന്നെ രാജ്യസഭാംഗമായിട്ടാണ് അദ്ദേഹം വന്നിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് അത് തുടരാൻ താല്പര്യമില്ല. അത് തുടരുന്നതിനുള്ള അദ്ദേഹത്തിൻ്റെ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഞങ്ങളോട് പറഞ്ഞിരുന്നു. മിനിമം ബാലൻസ് ഈടാക്കാത്ത അക്കൗണ്ട് ഉടമകളിൽ നിന്ന് പിഴ ഈടാക്കുന്നതിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒന്നാമത്. കഴിഞ്ഞ ഏപ്രിൽ മുതൽ നവംബർ വരെയുള്ള കാലയളവിൽ 1771 കോടി രൂപയാണ് എസ് ബി ഐ പിഴ ഇനത്തിൽ ഈടാക്കിയത്. എസ് ബി ഐക്ക് രണ്ടാം പാദത്തിൽ ലഭിച്ച അറ്റാദായത്തിനേക്കാൾ ഉയർന്ന തുകയാണ് പിഴ ഇനത്തിൽ കിട്ടിയിരിക്കുന്നത്. ജൂലൈ നവംബർ മാസങ്ങളിൽ 1551 കോടി രൂപയായിരുന്നു ബാങ്കിന്റെ അറ്റാദായം. എന്നാൽ അക്കൗണ്ടിൽ മിനിമം ബാലൻസ് സൂക്ഷിക്കാത്തവരിൽ നിന്ന് പിഴ ഇനത്തിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ 1771 കോടി രൂപ ഈടാക്കി. കേന്ദ്ര ധനമന്ത്രാലയമാണ് ഈ കണക്ക് പുറത്തുവിട്ടത്. പിഴ ഈടാക്കാതിരിക്കാൻ മെട്രോ നഗരങ്ങളിൽ 3000 രൂപയാണ് മിനിമം ബാലൻസായി അക്കൗണ്ടിൽ സൂക്ഷിക്കേണ്ടത്. നഗരങ്ങളിലെ അക്കൗണ്ടുകളിൽ ഇത് 2000 ഗ്രാമങ്ങളിൽ 1000 രൂപയുമാണ്. 42 കോടി സേവിംഗ്സ് അക്കൗണ്ടുകളാണ് എസ് ബി ഐക്കുള്ളത്. ഇതിൽ അടിസ്ഥാന സേവിംഗ്സ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ടുകളും പ്രധാനമന്ത്രി ജൻധൻ യോജന അക്കൗണ്ടുകളും മാറ്റി നിർത്തി 29 കോടി അക്കൗണ്ട് ഉടമകളിൽ നിന്നാണ് എസ് ബി ഐ പിഴ ഈടാക്കുന്നത്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കഴിഞ്ഞാൽ പഞ്ചാബ് നാഷണൽ ബാങ്കാണ് പിഴ ഈടാക്കുന്നതിൽ മുന്നിൽ. പി എൻ ബി 97.34 കോടി രൂപയും കനറ ബാങ്ക് 62.16 കോടി രൂപയും പിഴ ഇനത്തിൽ ഈടാക്കി. പൊതുമേഖലാ ബാങ്കുകളിൽ പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക് മാത്രമാണ് നടപ്പ് സാമ്പത്തിക വർഷം മിനിമം ബാലൻസ് സൂക്ഷിക്കാത്തവരിൽ നിന്ന് അധിക തുക പിടിക്കാതിരുന്നത്. ബിസിനസ് ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്. കീഴാറ്റൂരിൽ ബൈപ്പാസ് നിർമ്മാണത്തിനെതിരായ പ്രതിഷേധത്തിൽ സമരക്കാരായ വയൽക്കിളികൾക്കൊപ്പം നിന്ന സി പി എം പ്രവർത്തകർക്കെതിരെ നടപടി. കീഴാറ്റൂർ വടക്ക് സെൻട്രൽ ബ്രാഞ്ചുകളിലെ 11 പേരെ സി പി എം പുറത്താക്കി. സഹൽസി മുഹമ്മദ് ചേരുന്ന വിവരങ്ങളുമായി. സഹലി, സമരത്തിന് തുടക്കം തന്നെ ഒപ്പമുണ്ടായിരുന്ന ആളുകളെയാണോ ഇപ്പോൾ പുറത്താക്കുന്ന നടപടിയിലേക്ക് സി പി എം എത്തിയിരിക്കുന്നത്? സുജയ, ഇക്കാര്യത്തിൽ പാർട്ടി പ്രവർത്തകരോട് സമരത്തിന്റെ കാര്യത്തിൽ സി പി എം നേരത്തെ തന്നെ വിശദീകരണം ആവശ്യപ്പെട്ടിരുന്നു. ഈ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ വിശദീകരണം തൃപ്തികരമല്ല എന്ന് തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്. ഏരിയ കമ്മിറ്റി എടുത്ത നടപടി ഇപ്പോൾ ലോക്കൽ കമ്മിറ്റി അംഗീകരിച്ച് താഴെത്തറ ബ്രാഞ്ചുകളിലേക്ക് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പി ജയരാജനെതിരായ നടപടിയുടെ റിപ്പോർട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നതിനെയാണ് കഴിഞ്ഞ ദിവസം ബ്രാഞ്ച് കമ്മിറ്റി യോഗം വിളിച്ച ശേഷം ഇക്കാര്യത്തിൽ ഇവർക്കെതിരായ നടപടി വിശദീകരിച്ചത്. 2 ബ്രാഞ്ച് കമ്മിറ്റികളിലാണ് നടപടി വന്നിരിക്കുന്നത്. സെൻട്രലും ഒപ്പം തന്നെ വടക്ക് ബ്രാഞ്ച് കമ്മിറ്റിയിലുമാണ്. സെൻട്രൽ ബ്രാഞ്ച് കമ്മിറ്റിയിൽ 15 അംഗങ്ങളുള്ളതിൽ 9 പേരും സമരത്തിനൊപ്പമായിരുന്നു. ആ വടക്ക് ബ്രാഞ്ചിൽ 11 പേരിൽ 2 പേരും സമരത്തിനൊപ്പമായിരുന്നു. ഇവരോട് വിശദീകരണം തേടിയതിൽ 2 പേർ മാത്രമായിരുന്നു ആ പാർട്ടിക്ക് വിശദീകരണം നൽകിയത്. ഇത് സി പി എം തള്ളിക്കളഞ്ഞതിന് ശേഷമാണ് ഈ 11 പേരെയും തള്ളിക്കളഞ്ഞതായി, ക്ഷമിക്കണം, ഈ 11 പേരെയും പുറത്താക്കിയതായി സി പി എം നടപടി ഉണ്ടായിരിക്കുന്നത്. ഇക്കാര്യത്തിൽ വയൽക്കിളികളുടെ ഒരു നിലപാട് അല്ലെങ്കിൽ പ്രതികരണം ഇതുവരെയും ലഭ്യമായിട്ടില്ല. ശശി, ബൈജു ഒപ്പം തന്നെ ബാലകൃഷ്ണൻ, ലാലു പ്രസാദ്, ഗോവിന്ദൻ തുടങ്ങി മുൻനിരയിൽ നിന്ന നേതാക്കളെ തന്നെയാണ് ഇപ്പോൾ പാർട്ടി പുറത്താക്കിയിരിക്കുന്നത്. ഇതിന്റെ നടപടിയുടെ റിപ്പോർട്ടിംഗ് ഇന്നലെ നടന്നു. കലാലോകത്തിന് പുതിയ വാഗ്ദാനങ്ങളൊന്നും നൽകാതെയാണ് സ്കൂൾ കലോത്സവങ്ങൾ കടന്നു പോകുന്നതെന്ന് നടൻ മാമുക്കോയ. ഒരുപാട് ബിരുദങ്ങളെടുത്ത് മണ്ടന്മാരാകാതെ സമൂഹത്തിന് എങ്ങനെ പ്രയോജനപ്പെടാൻ കഴിയുമെന്നതിനെക്കുറിച്ചാണ് പുതുതലമുറ ചിന്തിക്കേണ്ടതെന്നും മാമുക്കോയ കോഴിക്കോട്ട് ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. കലോത്സവങ്ങളിലെ അനാവശ്യ മത്സരങ്ങളോട് എന്നും മുഖം തിരിച്ചിട്ടേയുള്ളൂ മാമുക്കോയ. കലോത്സവങ്ങൾ കോഴിക്കോട്ട് നടന്നപ്പോഴൊക്കെ അന്നത്തെ മന്ത്രിമാരുടെ മുൻപിൽ ഇക്കാര്യം വെട്ടിത്തുറന്നു പറഞ്ഞിട്ടുണ്ടെന്നും മാമുക്കോയ ഓർക്കുന്നു. കലോത്സവത്തിനായി മാത്രം കല പഠിക്കുന്നവരാണ് അധികവും. അതുകൊണ്ട് തന്നെ സ്കൂൾ കലോത്സവങ്ങൾ കലയ്ക്ക് എന്ത് നൽകുന്നുവെന്ന ചോദ്യത്തിന് മറുപടിയില്ലെന്നും മാമുക്കോയ പറയുന്നു. ഇനി ഒരു നല്ലൊരു പ്രതിഭ വരുന്നില്ല, വാഗ്ദാനങ്ങളൊന്നും ഉണ്ടാവുന്നില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കും സങ്കടമുണ്ട്. കാരണം പഴയ കാലത്തെ ഇനിയൊരു യേശുദാസ് ഉണ്ടാവില്ല, ഇനി ഒരു ബാബുരാജ് ഉണ്ടാവില്ല, ഒരു ദേവരാജൻ മാഷ് ഉണ്ടാവില്ല, ഒരു വയലാർ രാമവർമ്മ ഉണ്ടാവില്ല, എന്തിനും ഒരു ഗിരീഷ് പുത്തഞ്ചേരി ഉണ്ടാവില്ല. കലയെക്കുറിച്ചും സംസ്കാരത്തെക്കുറിച്ചുമുള്ള ബോധവൽക്കരണം കൂടിയാകണം കലോത്സവം. ഒരുപാട് ഡിഗ്രി എടുത്ത മണ്ടന്മാരാവാതെ ഈ സമൂഹത്തിനാവശ്യമായ, രാജ്യത്തിനാവശ്യമായ, അവനും അവൻ്റെ കുടുംബത്തിനാവശ്യമായ നല്ല ഒരു വ്യക്തി ആയി തീരണമെങ്കിൽ കുറച്ച് കലാബോധവും
ഒരു സാംസ്കാരിക ചിന്തയും പ്രവർത്തനമൊക്കെ അവൻ്റെ ഉള്ളിലുണ്ടായിരിക്കണം. കലോത്സവങ്ങൾ കലയ്ക്കും സംസ്കാരത്തിനും പ്രയോജനപ്പെടുന്നുണ്ടോ എന്ന് സംഘാടകരും ആത്മപരിശോധന നടത്തണമെന്ന് മാമുക്കോയ പറഞ്ഞു നിർത്തുന്നു. ബിനുരാജ്, ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്.